തമ്പുരാനെ, ദേവീപ്രസാദമുള്ള ഒരു ദിവ്യ ബാലികയെ ദർശിക്കാൻ ഏതൊരു ഭക്തയ്ക്കും ഇവിടെ വരാം. അതിന് ഇളയടത്തെ കാരണവന്മാർ അനുമതി നിഷേധിച്ചിട്ടില്ല. പാർവതി, നീ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നാം നിങ്ങൾ രണ്ടാളെയും കുറിച്ച് കേട്ടതെല്ലാം നേരായിരുന്നല്ലേ? അങ്ങ് ഞങ്ങളെ കുറിച്ച് കേട്ടത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് ദേവി കടാക്ഷത്തിനായി ഇവിടേക്ക് വന്ന ഒരു സാധു ദേവീ ഭക്തയോടൊപ്പമാണ്. ദേവീ ഭക്തയോ? അതാ, അവിടെ നാമം ചൊല്ലണ ആള് തന്നെ. വരിക. ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മി നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ. എന്താ സംശയം? അവിടുത്തെ മകള് തന്നെ. എന്റെ കുട്ടിക്ക് ശബ്ദം കിട്ടി. എനിക്കിപ്പോ സംസാരിക്കാം. എനിക്ക് ശബ്ദം കിട്ടി. എങ്ങനെ പറയൂ, എങ്ങനെ കിട്ടി മോളെ? ഒരിക്കലും സാധിക്കില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു? എന്റെ കുട്ടിക്ക് സംസാരശേഷി എങ്ങനെ കിട്ടി? പറയൂ, എങ്ങനെ മോളെ? എല്ലാം ഞാൻ വിശദമായി പറയാം. ക്ഷേത്ര നടയിൽ വെച്ച് അവിടുന്ന് ഇദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പേര് ആരോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ ഒരു ആകർഷണം ആ ശബ്ദത്തിനുണ്ടായിരുന്നു. എല്ലാം മറന്ന് ഞാൻ ആ ശബ്ദത്തിന്റെ ഉറവിടം തേടിപ്പോയി. നീ വന്നു അല്ലേ? എന്റെ വിളി കേട്ട് നീ വന്നു, എന്നെ തേടി വന്നു. എനിക്ക് മനസ്സിലായില്ല, ഒന്ന് വ്യക്തമായി പറയൂ, നീ എന്തിനാ ഇവിടെ വന്നത്? എനിക്കറിയാം നീ ഇളയടുത്തമ്മയുടെ ദർശനത്തിനായി വന്നതാണെന്ന്, അല്ലേ? മന്ദഗിനി, നീ ഇവിടെ, അച്ഛന്തപുരം തന്നെ അവിടെ എല്ലാം തേടി നടക്ക. നീ വാ, എണീക്ക്. ഇല്ല, ഇപ്പോ ഈ കുട്ടി എവിടേക്കുമില്ല. പക്ഷെ തമ്പുരാൻ. ഏത് തമ്പുരാനായാലും ശരി, എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഈ കുട്ടി ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല. ഇവിടെ ഇരിക്കൂ. പക്ഷേ കുട്ടി പറയൂ, നീ ആരാണ്? എന്തിനിവിടെ വന്നു? ഇനി സാക്ഷാൽ ജഗദാംബികയെ മനസ്സിൽ ധ്യാനിച്ച് പറയൂ. ഹാ, പറയൂ. ഹാ, ഹരി.
ഗണപതേ നമ ഗണപതേ നമ ഹരിശ്രീ ഗണപതേ നമ ശ്രീ ഗണപതേ നമ നിനക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നു അല്ലേ? എനിക്ക് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു എങ്കിൽ പറയൂ. അമ്മ 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 അമ്മേ നിന്റെ ഭക്തിയിൽ ദേവി പ്രസാദിച്ചിരിക്കുന്നു. മംഗളം ഭവന്തു. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. തമ്പുരാൻ എന്നെ ശിക്ഷിക്കാനല്ലേ വന്നത്? എന്നെ വിചാരണ ചെയ്തോളൂ, ശിക്ഷിച്ചോളൂ. ദാ കൂടെ ഈ പാവം ബ്രാഹ്മണനെ, കഠിനമായ ശിക്ഷ തന്നെ അദ്ദേഹത്തിനും നൽകിക്കോളൂ. അരുത്, അവിടെ നിന്നിങ്ങനെ പറയരുത്. വിചാരണ ചെയ്യപ്പെടേണ്ടവൻ നാമാണ്, നാമാണ് ശിക്ഷ അർഹിക്കുന്നത്. ചതിയന്മാരുടെയും വഞ്ചകന്മാരുടെയും ഏഷണികൾ ഒരിക്കലും ഭരണാധികാരികളെ സ്വാധീനിക്കരുത്. മാപ്പ്, എല്ലാ തെറ്റുകൾക്കും മാപ്പ്, എല്ലാവരോടും മാപ്പ്. തിരുമേനി, മാപ്പ്, എല്ലാവരോടും മാപ്പ്. സത്യം പറഞ്ഞ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അങ്ങിപ്പം മാപ്പപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങേ തെറ്റിദ്ധരിപ്പിച്ച് ഈ സാധുക്കളെ നശിപ്പിക്കാൻ ശ്രമിച്ച ആ ചതിയന്മാരെ പിടികൂടി അവരെ കഠിനമായി ശിക്ഷിക്കുകയാണ് വേണ്ടത്. അതെ, നമ്മെ വിഡ്ഢിയാക്കിയ ആ നീചന്മാരെ നാം വെറുതെ വിടുകയില്ല, കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കും. തിരുമേനി പോറ്റിമടത്തിലോട്ട് അങ്ങനെ തട്ടിക്കൊണ്ടു വന്നിരിക്കുവോ? തമ്പുരാനെ, മന്ദാകിനി തമ്പുരാട്ടി കാണാനില്ല. ഈ കള്ള തിരുമേനി തേങ്ങാപ്പുരയിലിട്ട് പൂട്ടുന്നത് ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അയ്യോ അയ്യോ തമ്പുരാട്ടി, പൊറുക്കണം തമ്പുരാനെ, പൊറുക്കണം. ആരവിടെ അടിയൻ? ഈ നീച ജന്മത്തെ പിടിച്ചു കെട്ടോ. അയ്യോ ഈ വഴി പോ. ഇതും കൂടെ കൊണ്ടുവാ. അമ്മേ, സന്തോഷമായി ഈ ജന്മം സഫലമായെന്നൊരു തോന്നൽ, ഞാനും ഒരു മനുഷ്യജീവിയാണെന്ന ആത്മവിശ്വാസം എല്ലാം എനിക്ക് ഈ തിരുനടയിൽ നിന്ന് ലഭിച്ചു. ആളും തരവും അറിയാതെ നാം ഒരുപാട് മോശമായി അങ്ങയോട് പെരുമാറി. ഏതോ ദുഷ്ടന്മാരുടെ പൊളിവചനങ്ങളെ അന്ധമായി വിശ്വസിച്ചു പോയി. എല്ലാം തെറ്റായിരുന്നു. പൊറുക്കണം ദേവി. നമ്മെ ശപിക്കരുത്, ഒരു ദേഷ്യവും നമ്മോട് തോന്നരുത്. ദേവി അമ്മയാണ്, അമ്മയ്ക്ക് മക്കളോട് ഒരിക്കലും കോപിക്കാനാവില്ല, ക്ഷമിക്കാനേ കഴിയൂ, അനുഗ്രഹിക്കാനും സാധിക്കും. സത്യമാണ്, പരമാർത്ഥമാണ്. ജോലി തിരക്കുകൾ ഒരു കാരണമായി പറഞ്ഞ് ഈ ക്ഷേത്രത്തെയും ഇവിടുത്തെ കുലദൈവമായ നമ്മുടെ അമ്മയെ അവഗണിച്ചത് നമ്മുടെ തെറ്റ്, അത് നാം അംഗീകരിക്കുന്നു. സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അത് അംഗീകരിക്കാനും ഒരു നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ കഴിയൂ. അതുപോലെ തന്നെ തന്നെ ദ്രോഹിച്ചവരോടും അപമാനിച്ചവരോടും ക്ഷമിക്കാനും പൊറുക്കാനും ഒരു മഹാത്മാവിന് മാത്രമേ സാധിക്കൂ. അങ്ങൊരു മഹാത്മാവാണ്, പുണ്യാത്മാവാണ്. എല്ലാം ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവിയുടെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ ഉടമസ്ഥാവകാശം നിക്കല്ല. അറിയാം, എന്നാലും എല്ലാത്തിനും നിമിത്തമായത് അങ്ങാണ്, അങ്ങയുടെ നല്ല മനസ്സാണ്. എന്റെ കുട്ടിക്ക് സംസാരശേഷി ലഭിച്ചത് ഇവിടെ നിന്നാണ്. ഇനി ഇവൾക്ക് ലഭിക്കേണ്ടത് സരസ്വതി പ്രസാദമാണ്. അത് ഇവൾക്ക് എന്നും ഉണ്ടാകാൻ അനുഗ്രഹിക്കണം. കൊടുത്തോളൂ. ഇത് അണിയുന്നത് കൊണ്ട് കുട്ടിക്ക് സരസ്വതി പ്രസാദം ഉണ്ടാകും.
നമുക്ക് അത്ഭുതമായി തോന്നുന്നതെല്ലാം ദേവിയുടെ കാരുണ്യമാണ്. നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ദേവി തന്റെ ഭക്തർക്ക് നൽകുന്ന ഭിക്ഷകളാണ്. സത്യം. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായി എന്റെ മന്ദാരിനി കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം അതെങ്ങനെ കുമാരിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും? അത് നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും സുമിത്രേ. അമ്മയും കൂടപ്പിറപ്പുകളും ഇല്ലാത്ത എനിക്ക് ആ കുറവുകൾ നികത്തി തന്ന തോഴിയല്ലേ, കളിക്കൂട്ടുകാരിയല്ലേ. എന്റെ സന്തോഷം ഇനി നമുക്കെന്നും മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ എന്നുള്ളതാ. ഇന്നലെ വരെ എന്റെ വിശേഷങ്ങൾ മാത്രമേ കുമാരി കേട്ടിട്ടുള്ളൂ. ഇനി എനിക്ക് കുമാരിയുടെ വിശേഷങ്ങളും കേൾക്കണം. കുമാരി പറഞ്ഞു തന്നെ അറിയണം. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ എന്നോട് വിവരിച്ച് പറയും. അത് പറയാൻ എനിക്ക് വാക്കുകൾ പോരാ. സാക്ഷാൽ ദേവി മഹാമായയുടെ ശക്തി ചൈതന്യമുള്ള ഒരു ബാലിക ഇളയിടത്തെ പോറ്റുമടത്തിലുണ്ട് ഭദ്ര. ആ ബാലിക ദേവിയുടെ അവതാരം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. കുമാരിയുടെ ഭാഗ്യം ദൈവിക അംശമുള്ള കുട്ടിയെ കാണാൻ കഴിയുക, അവരുടെ അനുഗ്രഹം നേടാൻ കഴിയുക. പിന്നെ ആ ബാലികയുടെ അച്ഛന്റെ സ്ഥാനത്തുള്ള വിഷ്ണുദത്തൻ തിരുമേനി, എന്തൊരു തേജസ്, എന്തൊരു വിനയം. കണ്ണന് നന്ദഗോപൻ എന്ന പോലെ, സീതയ്ക്ക് ജനകൻ എന്ന പോലെ പുണ്യം ചെയ്ത മഹാത്മാവാണ് അദ്ദേഹം. ഒരു അവതാര ജന്മത്തിന്റെ വളർത്തച്ഛനാകാൻ കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്നവൾ ഭാഗ്യവതിയായിരിക്കും. കാരണം ഒരവതാര ജന്മത്തിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം ആ പുണ്യവതിക്ക് കിട്ടുമല്ലോ. എന്താ അങ്ങനെ വല്ല മോഹമുണ്ടോ കുട്ടിയുടെ ഉള്ളിൽ? ഒന്നും മിണ്ടാതിരിക്കെ. വേണ്ട വേണ്ട, എന്നോട് വേണ്ട ഈ അഭിനയം. ഈ മുഖവും ഭാവങ്ങളൊക്കെ ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്നതല്ലേ. പറയൂ കുമാരി, കുമാരിക്ക് വിഷ്ണുദത്തൻ തിരുമേനിയെ അത്രക്കങ്ങ് ബോധിച്ചോ? സുമിത്രേ, ക്ഷേത്ര ദർശനത്തിനിടെ സംഭവിച്ച അത്ഭുതങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞു, എല്ലാം കുമാരി പറഞ്ഞു, സന്തോഷമായി. എന്റെ ജന്മം സഫലമായി ഭഗവതി. അച്ഛാ, ഇളയിടത്തെ ക്ഷേത്രത്തിൽ ഇനിയും ദർശനം നടത്തണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നാം അനുവദിച്ചിരിക്കുന്നു. എന്റെ കുട്ടിക്ക് ഒരു പുതിയ ജന്മം ലഭിച്ച പുണ്യക്ഷേത്രം. അവിടെ നിത്യവും തൊഴുതു പ്രാർത്ഥിച്ചാൽ നന്മയെ ഉണ്ടാകും, സൗഭാഗ്യമേ ഉണ്ടാകും. അമ്മേ, ഇളയിടത്തെ ക്ഷേത്രത്തിൽ നിത്യം പോണോന്ന് പറഞ്ഞത് ദേവിയെ തൊഴാനോ അതോ തിരുമേനിയെ കാണാനോ? ഒന്നും പോടുന്ന. നമ്മുടെ ദേശം ഇളയിടത്തെ ദേവിയുടെ വകയാണെന്നല്ലേ സങ്കല്പം? അത് സങ്കല്പമല്ല മോളെ, അതാണ് സത്യം. ഇളയിടത്തെ ക്ഷേത്രത്തിന് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് സർവസ്വദാനമായി പതിച്ചു നൽകിയതാണ് ഈ ദേശം. ക്ഷേത്രത്തിലെ പൂജാരിയായി നിയമിക്കപ്പെട്ട അന്നത്തെ ഇളയിടത്തെ കാരണവർക്ക് ക്ഷേത്രഭരണത്തോടൊപ്പം
ഈ ദേശത്തിന്റെ ഭരണവും നൽകപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇളയടത്തുകാരല്ലേ ഇപ്പോഴും ഈ ദേശം ഭരിക്കേണ്ടത്? നമ്മളല്ലല്ലോ. നമ്മുടെ ദേശത്തെ രീതി അനുസരിച്ച് മരുമക്കത്തായമാണ് നിലവിലുള്ളത്. അങ്ങനെയാണ് ഇളയടത്തെ കാരണവരുടെ അനന്തരവനായ നമ്മുടെ തമ്പുരാന് ഈ ദേശത്തിന്റെ അധികാരം ലഭിച്ചത്. എന്നാൽ എന്റെ സംശയം അതല്ല. ഇളയടത്തമ്മയുടെ ദേശം ഭരിക്കേണ്ടത് ദേവി പൂജിക്കുന്ന ആളല്ലേ? അല്ല, അങ്ങനെയായിരുന്നില്ലേ ഈ ദേശത്തിന്റെ ഭരണരീതി? അല്ല, ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ഇളയടത്തമ്മയുടെ ദാസനല്ലേ ഇളയടത്ത് ദേശം ഭരിക്കേണ്ടത്? നമ്മളാണെങ്കിൽ എത്രയോ വർഷമായി ആ ക്ഷേത്രത്തിൽ ദർശനം പോലും നടത്താത്തവരാണ്. എന്നിട്ടും നമ്മൾ ഈ ദേശം ഭരിക്കുന്നത് ന്യായമാണോ? മോളെ, ഒരു ദേശം ഭരിക്കുക എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഭരണപരിചയവും സാമർത്ഥ്യവും പാണ്ഡിത്യവും വേണം. ഇപ്പോഴത്തെ ക്ഷേത്രത്തിലെ പൂജാരി സമർത്ഥനാണല്ലോ. നല്ല പാണ്ഡിത്യബോധമുണ്ട്, ന്യായബോധവുമുണ്ട്, ക്ഷമാശീലവും മനുഷ്യത്വവും വേണ്ടുവോളമുണ്ട്. വിഷ്ണുദത്തം തിരുമേനിയുടെ കാര്യമാണോ മോള് പറയുന്നത്? അതെ, അദ്ദേഹത്തിന് എന്താണ് ഒരു കുറവ്? അന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയത് അവിടെ പ്രാർത്ഥിക്കാൻ മാത്രമായിരുന്നില്ലല്ലോ, ആ സാധു തിരുമേനിയെ വിചാരണ ചെയ്യാൻ കൂടിയായിരുന്നില്ലേ? നിരപരാധിയായ അദ്ദേഹത്തെ ശിക്ഷിക്കാനായിരുന്നില്ലേ? എന്നിട്ടും അദ്ദേഹം ഭയന്നോ, തളർന്നോ, അല്ല കോപിച്ച് നമ്മളെ ശപിച്ചോ? എത്ര സമചിത്തതയോടെയാണ് അദ്ദേഹം നമ്മളോട് പെരുമാറിയത്! അദ്ദേഹത്തെ ശിക്ഷിക്കാനായി ശത്രുക്കളെ പോലെ എത്തിയ നമ്മളെ അദ്ദേഹം രക്ഷിക്കുകയല്ലേ ചെയ്തത്? മൂകയായ അവിടുത്തെ മകൾക്ക് അദ്ദേഹം ശബ്ദം നൽകി അനുഗ്രഹിക്കുകയല്ലേ ചെയ്തത്? ഈ എനിക്ക് അദ്ദേഹം നൽകിയത് പുതിയൊരു ജന്മമല്ലേ, ഒരു ജീവിതമല്ലേ? എന്റെ അറിവ് വെച്ച് ദിവ്യശക്തിയുള്ള ആ അത്ഭുത ബാലികയല്ലേ കുമാരിക്ക് ശബ്ദം നൽകിയത്? കുമാരിയെ അനുഗ്രഹിച്ചത് സത്യത്തിൽ ഭദ്രയല്ലേ? തിരുമേനിയല്ലോ. തിരുമേനിയുടെ ദേവി ഉപാസനയ്ക്കുള്ള അനുഗ്രഹമായിട്ടാണ് അദ്ദേഹത്തിന് ദേവിയുടെ ഒരു അംശരൂപത്തിനെ തന്നെ പുത്രിയായി ലഭിച്ചത്. അവളെ ദേവിയുടെ അവതാരമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ നമുക്ക് വിചാരണ ചെയ്യാമെങ്കിൽ ആ ദിവ്യ ബാലികയുടെ സത്പ്രവൃത്തികളുടെ അംഗീകാരവും എന്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകിക്കൂടാ? സമ്മതിച്ചു, നിന്റെ വാദങ്ങളിൽ ന്യായമുണ്ട് എന്ന് കരുതി ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നതുകൊണ്ട് മാത്രം ഒരാളെ ഒരു ദേശത്തിന്റെ നാടുവാഴിയാക്കാനാവുമോ? അതിന് വഴിയില്ലാതെയൊന്നുമില്ല. സമ്മതിച്ചു, നിന്റെ വാദങ്ങളിൽ ന്യായമുണ്ട് എന്ന് കരുതി ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നതുകൊണ്ട് മാത്രം ഒരാളെ ഒരു ദേശത്തിന്റെ നാടുവാഴിയാക്കാനാവുമോ? അതിന് വഴിയില്ലാതെയൊന്നുമില്ല. എന്തു വഴി? ഇളയടത്ത് ഇല്ലത്തുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അധികാരം ലഭിച്ചത്? അതേ വഴി തന്നെ. മനസ്സിലായില്ല. ആലോചിച്ചു നോക്ക്, എല്ലാം മനസ്സിലാവും. ഞാൻ അമ്പലത്തിലേക്ക് പോവാം. ഈ കുട്ടിയെ കൊണ്ട് നാം തോറ്റു. എന്താണ് പറയുന്നതെന്നോ ആരോടാണ് സംസാരിക്കുന്നതെന്നോ ഒരു ചിന്തയുമില്ല. എന്നാൽ ഈ ഉള്ളവന് തോന്നിയത് അങ്ങനെയല്ല. മനസ്സിലുള്ള ഏതോ ഒരു മോഹത്തെ നല്ല തന്മയത്വത്തോടുകൂടി കുമാരി അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. മന്ദാകിനിയുടെ വാക്കുകൾക്ക് നമ്മൾ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല. എന്റെ മോളെ കരയിപ്പിച്ച നീ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല.